ഗർഭകാലത്ത് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ, പിബിക് സിംഫൈസിസ് ഡിസ്ഫങ്ഷൻ, കോക്സിഡൈനിയ, ഈ മൂന്ന് കണ്ടീഷനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ മുസൽമ കോട്ടക്കൽ ആസ്റ്റർ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ബാക്ക് പെയിൻ വളരെ കോമൺ ആയിട്ട് മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അഥവാ നടുവേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും വരുന്നത് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ ആണ്. ഏകദേശം ഒരു 10 to 15 kg വെയിറ്റ് ഗർഭസമയത്ത് നമ്മൾ കൂടാറുണ്ട്. അപ്പോൾ ആ കൂടുന്ന വെയിറ്റ് നമ്മളെ ബോഡി ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പോസ്ചറിലുണ്ടാകുന്ന ചേഞ്ചാണ്. നമ്മുടെ നട്ടലിൻ്റെ നടുഭാഗത്ത് കുറച്ച് ആ വയറുള്ള ഭാഗം കുറച്ച് മുന്നിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അതിനെയാണ് ലംബാർ ലോഡോസിസ് എന്ന് പറയുന്നത്. ലംബാർ ലോഡോസിസ് കാരണവും ബാക്ക് പെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു കാരണം റിലാക്സിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനമാണ്. ഗർഭം ഡെലിവറിയുടെ സമയമാകുമ്പോഴത്തേക്കും ഈ റിലാക്സിൻ ഹോർമോൺ കൂടുതലായിട്ടും ഉൽപ്പാദിക്കപ്പെടും. ഈ ഹോർമോൺ നമ്മുടെ ഇടുപ്പെല്ലും അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ ജോയിൻറ്റും അതുപോലെ തന്നെ ലിഗമെൻസും റിലാക്സ് ചെയ്യാനും അതുവഴി ഡെലിവറി എളുപ്പമാക്കാനുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മസിൽസൊക്കെ റിലാക്സ് ആവുകയും ഈ ജോയിൻറ്റ് റിലാക്സ് ആകുന്ന അത്രയും തന്നെ സ്ട്രെയിൻ നമ്മുടെ നട്ടലിനുണ്ടാവും. അത് വയറ് മുന്നിലോട്ട് തള്ളി നിൽക്കുമ്പോൾ അത്രയും തന്നെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ നട്ടലും മുന്നിലോട്ട് തള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴാണിത് കാണാറ്? ആദ്യ കാലം തൊട്ട് അവസാനം വരെ ഈ പെയിൻ ഉണ്ടാവാറുണ്ട്. ചിലർ ഏകദേശം ഒരു 5-6 months ഇടക്കാണ് കൂടുതലായിട്ടും പെയിൻ പറയാറ്. പിന്നീട് ഡെലിവറിയുടെ അടുത്താണ് പെയിൻ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ പെയിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും? ശരിയായ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. ആയിട്ട് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ നടക്കാനൊക്കെ ശ്രമിക്കുക. ഇരിക്കുന്ന ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1.5 hours ആകുമ്പോൾ ഒന്ന് എണീറ്റിട്ട് നടക്കാൻ ശ്രമിക്കുക. ബാക്കിലൊരു ലംബാർ സപ്പോർട്ടുള്ള ചെയറുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പില്ലോ, ബാക്ക് സൈഡിൽ നടുവിന് ബാക്കിലായിട്ടൊരു പില്ലോ വെച്ചാൽ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നടക്കുന്ന സമയത്തും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ ശ്രമിക്കുക. ഒരുപാട് നേരം നിൽക്കാനാണെങ്കിൽ ഇടയ്ക്ക് ഒരു 1/2 hour കഴിയുമ്പോൾ ഒന്ന് ഇരിക്കുക, ഒന്ന് വിശ്രമിക്കുക. അതൊക്കെ പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്തെങ്കിലും സംഭവം താഴെ നിന്ന് കുനിഞ്ഞെടുക്കണമെങ്കിൽ അത് നടു വളക്കാതെ കാലിൻ്റെ മുട്ട് മടക്കിക്കൊണ്ട് എടുക്കുന്ന രീതിയിലെടുത്ത് പെയിൻ കുറച്ചും കൂടെ കുറവായിരിക്കും. ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും തന്നെ എടുക്കരുത്, അത് ബാക്ക് പെയിൻ കൂട്ടും. എങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത്? പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് നമ്മൾ കൂടുതലും ഇതിന് ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നത്. പാരസെറ്റമോൾ വളരെ സേഫാണ്. 2-3 times നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അക്യൂട്ട് പെയിനിൻ്റെ സമയത്ത് ഐസ് ബാഗ്സ്, ഐസ് അല്ലെങ്കിൽ ഐസ് ക്യൂബുകൾ തുണിയിൽ ആക്കിയിട്ട് ഒക്കെ ആ പെയിനുള്ള സ്ഥലത്ത് വെച്ചാൽ നല്ല പെയിൻ റിലീഫ് ഉണ്ടായിരിക്കും. 2-3 days കഴിഞ്ഞിട്ടുള്ള പെയിൻ ആണെങ്കിൽ നമുക്ക് ഹോട്ട് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഹോട്ട് ബാഗുകൾ ഉപയോഗിക്കാം. മസാജ് നല്ലതാണ്, ഓയിൽ ബാത്ത് നല്ലതാണ്. ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ആ ഭാഗത്ത് വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി. മസാജ് ചെയ്യുന്നതും ഒക്കെ പെയിൻ റിലീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. NSAIDs വേദന സംഹാരികളൊന്നും തന്നെ ഗർഭത്തിൽ നല്ലതല്ല, അതൊന്നും കൊടുക്കാറില്ല. വളരെ വീര്യം കുറഞ്ഞ തോതിലുള്ള ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. സിവിയർ പെയിനുള്ള സമയത്ത് ക്രീമുകളോ അല്ലെങ്കിൽ ബാമുകളൊക്കെ ഉപയോഗിക്കാം, ലിനിമെൻസൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരുപാട് അളവിൽ ഉപയോഗിക്കുമ്പോൾ അതും സിസ്റ്റമിക്കായിട്ട് അബ്സോർഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പിബിക് സിംഫൈസിസ് ഡിസ്ഫങ്ഷനെ കുറിച്ചാണ്. നമ്മുടെ ഇടുപ്പലിൻ്റെ ഫ്രണ്ട് പാർട്ടിനെയാണ് പിബിക് ബോൺ എന്ന് പറയുന്നത്. ആ 2 pubic bones തമ്മിൽ ചേരുന്ന ഭാഗത്തിനെയാണ് പിബിക് സിംഫൈസിസ്, ആ ജോയിൻറ്റിന് പറയുന്ന പേരാണ് പിബിക് സിംഫൈസിസ്. അപ്പോൾ ഇത് അകലുന്ന കാരണം പലർക്കും ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് പെയിൻ പറയാറുണ്ട്. കാലകത്തുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടും പെയിൻ പറയാറുണ്ട്. പ്രത്യേകിച്ച് ബെഡിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോഴും വണ്ടിയിലേക്ക് കയറുമ്പം സ്റ്റെപ്പ് കയറുമ്പം ഏതൊക്കെ തരത്തിലാണോ കാലകന്ന് പോകുന്നത് അപ്പോഴൊക്കെ സിവിയർ പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇത്തരക്കാര് ചെയ്യേണ്ടത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക. പെയിൻ തോന്നുന്ന സമയത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഐസ് ബാഗുകൾ വേണമെങ്കിൽ ഈ അക്യൂട്ട് പെയിൻ്റെ സമയത്ത് ഉപയോഗിക്കാം. വേദന സംഹാരികളായ പാരസെറ്റമോൾ ഉപയോഗിക്കാം. വേദന കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് കൂടുതൽ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. മിക്കവാറും ഒരു 5-6 months ഇത് കാണുന്നത്. പലപ്പോഴും ഡെലിവറിയുടെ അടുത്ത സമയത്തും കാണാറുണ്ട്. കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ കിടക്കുന്ന സമയത്ത് എണീക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കാൻ, 2 calves മടക്കിയിട്ട് ഇടത്തെ വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. അവിടെ നിന്ന് എണീക്കുമ്പം ചരിഞ്ഞ് മെല്ലെ ഇരുന്ന് എന്നിട്ട് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റയടിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ പെയിൻ കുറച്ചും കൂടെ കൂടാറുണ്ട്. 1-2 days നല്ലോണം റെസ്റ്റ് എടുത്താൽ തന്നെ ഈ പെയിൻ കുറയാറുണ്ട്.
ഇനി അടുത്ത് പറയുന്നത് കോക്സിഡൈനിയ. കോക്സിഡൈനിയ കോക്കിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ബോണിനെ പറയുന്ന പേരാണ് കോക്കിക്സ്. ഈ ബാക്ക് ബോണിൻ്റെ അറ്റത്ത് ഇരിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന പെയിനാണ് കോക്സിഡൈനിയ. അത് നടക്കുമ്പോഴും ഒന്നും ഉണ്ടാവില്ല. മുമ്പ് ആ ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടായവരോ അല്ലെങ്കിൽ കുറേ സമയം ഇരിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഈ എല്ലിന് വേദന ഉണ്ടാവാറ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതോട് കൂടെ തന്നെ ഒരു കോക്സിഡൈനിയ പില്ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വാങ്ങിക്കാൻ കിട്ടും. നടുക്ക് ഒരു ഓട്ട വരുന്ന ഒരു ഒരു പില്ലോ ആണ്. ആ പില്ലോയുടെ മേലെ ഇരിക്കുമ്പോൾ ആ ഭാഗത്തിന് പ്രഷർ ഇല്ലാതെ പെയിൻ റിലീവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും ഡെലിവറി കഴിയുന്ന സമയത്താണ് ഈ കോക്സിഡൈനിയ കാണാറുള്ളത്. ഏതൊക്കെ ബാക്ക് പെയിനാണ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത്? ബാക്ക് പെയിൻ, അതിനോട് കൂടി വജൈനൽ ഡിസ്ചാർജ്, വെള്ളപ്പോക്കോ അല്ലെങ്കിൽ ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ, ബാക്ക് പെയിനും അടിവയറും കൂടെ വരികയാണെങ്കിൽ, ഇതൊക്കെ ഡെലിവറിയോട് ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. ഗർഭകാലത്തുണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള പെയിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇതിൽ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും, കൃത്യമായി കാൽഷ്യം ടാബ്ലറ്റുകളും കഴിക്കുന്നതോടുകൂടി ഒരുപാട് പെയിനൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. ആസ്റ്റമിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.